നമസ്കാരം. പച്ചമുളകിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പനീർ കൊണ്ടുള്ള ഒരു ഡിഷാണ്. പനീർ പൊള്ളിച്ചതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പനീർ തന്നെയാണ്. ഞാനിവിടെ ഒരു സ്ലാബ് പനീർ എടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 150 ഗ്രാമിൻ്റെ. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, ചെറിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്, അതോടൊപ്പം തന്നെ സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി, പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കറിവേപ്പില, മല്ലിയില, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഒരൽപ്പം ഉപ്പ്, ഇഞ്ചി പേസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് 1/2 ടീസ്പൂൺ, നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. നമ്മൾ സ്ലൈസ് ചെയ്ത് വച്ചിരിക്കുന്ന പനീർ അതിലേക്ക് ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ അരപ്പ് നല്ലപോലെ പനീറിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വച്ചിരിക്കുന്ന പനീറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ പനീറിൻ്റെ പീസസ് ജസ്റ്റ് നമ്മൾ രണ്ട് വശവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈയും അല്ല, എന്നാൽ ഷാലോ ഫ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഷാലോ ഫ്രൈയും അല്ല. രണ്ടിൻ്റെയും ഇടയിൽ ഒന്ന് ആ ഒരു കളർ ചേഞ്ച് ആയി കിട്ടണം, നമ്മുടെ മസാല എല്ലാം അതിൽ പിടിക്കുകയും വേണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ച എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, 2 വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒന്ന് സോൾട്ട് ചെയ്യുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള കൂടി ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പനീർ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇപ്പം നമ്മൾ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തീ ഒന്ന് കുറച്ചതിന് ശേഷം മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഇടുക. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് 1/4 ടീസ്പൂൺ, ഉപ്പിട്ട് കൊടുക്കുക. ഗരം മസാല പൗഡർ അതുപോലെ
കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. രണ്ട് തണ്ട് കറിവേപ്പില കൂടിയിട്ട് കൊടുക്കാം. ആ മസാലയുടെ ഒക്കെ ഒരു പച്ച ചുവയൊന്ന് മാറട്ടെ. ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒരു 2 ടീസ്പൂൺ, ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തൊന്ന് കളിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു വാഴയില വയ്ക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അതിന് പുറത്തേക്ക് നമ്മൾ ആദ്യം സ്ലൈസ് ചെയ്ത് വെച്ച ഒരു പീസ് എടുത്ത് വയ്ക്കുകയാണ്, പനീറിൻ്റെ ഒരു പീസ്. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി വെജിറ്റേറിയൻസ് ഇതിന് നല്ലൊരു ഡിഷാണിത്. കരിമീൻ പൊള്ളിച്ചതൊക്കെ നോൺ വെജിറ്റേറിയൻസ് കഴിക്കുമ്പോൾ നമുക്ക് ഇത് മിക്സ് കഴിക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, കാരണം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളിത് ഫ്രൈ പാനിലേക്ക് മാറ്റണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാൻ ഒന്ന് അടുപ്പിലേക്ക് വയ്ക്കുക, ചെറിയ തീയിൽ വയ്ക്കുക. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിക്കുക. സിമ്മിൽ തന്നെ ആയിരിക്കണം. ഇനി നമ്മൾ ഈ വാഴയിലയിൽ ഈ മസാല ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പാനിലേക്ക് വെച്ചിട്ട് അടച്ചു കൊടുക്കും. ഈ വാഴയിലിരുന്ന് നല്ലപോലെ നല്ല മണം വരും. രണ്ട് വശവും നല്ലപോലെ ആ മസാല എല്ലാം പിടിച്ച് നല്ലൊരു മണം വരും. വാഴയിലയുടെ മണം ഉണ്ടാകും, അതോടൊപ്പം തന്നെ പനീറിൻ്റെയും മസാലയുടെ എല്ലാം നല്ലൊരു മണം വരും. തീ കൂട്ടി വയ്ക്കാനേ പാടില്ല, ജസ്റ്റ് സിമ്മിലിട്ട് തന്നെ ഇതൊന്ന് പൊള്ളിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിത് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പനീർ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് എന്തായാലും ഒരു വെജിറ്റേറിയൻ ഡിഷല്ലേ, അപ്പോൾ ഞാൻ തന്നെ എന്തായാലും കഴിച്ചിട്ട് പറയാം. ഫസ്റ്റ് ഒന്ന് ഞാൻ തന്നെ കഴിച്ചു നോക്കാം. പനീറും കൂടെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. നല്ല ചൂടുണ്ട്, എൻ്റെ വാ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്, നല്ല മണം എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. വീണ്ടും വളരെ വ്യത്യസ്തമായ ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷുമായിട്ട്, അതായത് ഒരു കോണ്ടി ഡിഷുമായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ് മിസ്റ്റർ ശ്യാം വന്നിട്ടുണ്ട്. അപ്പോൾ ശ്യാം, ഇന്ന് നമുക്ക് ചെയ്യുന്ന ഡിഷിൻ്റെ പേരെന്താണ്? ടെറിയാക്കി ചിക്കൻ. ടെറിയാക്കി ചിക്കൻ എന്നാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഡിഷിൻ്റെ പേര്. പേര് കേട്ട് പേടിക്കുന്നു വേണ്ട, ഇതൊരു കോണ്ടി ഡിഷാണ്. പക്ഷേ ശ്യാം പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായത് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അല്ലേ? ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് എന്താണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ് പ്ലസ് ടെറിയാക്കി സോസ്, ജാപ്പനീസ് സോസ് ആണ് അത്. ഓക്കെ, ഈ ടെറിയാക്കി എന്ന് പറഞ്ഞ സോസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്? ജാപ്പനീസ് സോസ് ആണ് അത്. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ടെറിയാക്കി സോസ് ആണ് പ്ലസ് ചിക്കൻ്റെ ബ്രസ്റ്റ്, പിന്നെ ചിക്കൻ ബ്രസ്റ്റ് പീസ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെറിയാക്കി സോസ്. അത് റെഡിമെയ്ഡ് സോസ് തന്നെയാണോ? റെഡിമെയ്ഡ് സോസ് ആണ്. പിന്നെ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, പിന്നെ ക്രഷ്ഡ് പെപ്പർ, തൈമ് ആൻഡ് റോസ്മേരി, ഇത് രണ്ട് ഹെർബ്സ് ആണ്. നമ്മൾ മാരിനേഷൻ ടൈമിൽ അതിൽ അപ്ലൈ ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് പീസ് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
കൗണ്ടി ഡിഷസിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ഡ്രൈ ഹെർബ്സ് ഉണ്ട്, അതായത് റോസ്മേരി, തൈം, ഒറിഗാനോ ചേർക്കുന്നുണ്ടോ ഇതിൽ? ഇല്ല, ഇതിൽ തൈം, റോസ്മേരി മാത്രം. ഓക്കെ, തൈം, റോസ്മേരി, ക്രഷ് പെപ്പർ ചേർക്കുന്നു. ക്രഷ് പെപ്പർ, ഒലിവ് ഓയിൽ, ഒലിവ് ഓയിൽ ഇത്രയും ചേർത്താണ് നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഒലിവ് ഓയിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ടെറിയാക്കി സോസ്. ഒലിവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക, അതിലേക്ക് ടെറിയാക്കി സോസ് ഒരു 4 ടേബിൾ സ്പൂൺ ടെറിയാക്കി സോസ്, ദെൻ ക്രഷ് പെപ്പർ, ക്രഷ് പെപ്പർ ഒരു ഹാഫ് സ്പൂൺ, ഒരു ഹാഫ് ടീസ്പൂൺ ക്രഷ് പെപ്പർ, ആൻഡ് 1 സ്പൂൺ ചോപ്പ് ഗാർലിക്, 1 ടീസ്പൂൺ ചോപ്പ്ഡ് ഗാർലിക്, ആൻഡ് 1 സ്പൂൺ ഓണിയൻ, സവാള, ഒരു 1 ടീസ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിലേക്ക് ഒരു പിഞ്ച് റോസ്മേരി. ഓക്കെ, ആൻഡ് തൈം. ഓക്കെ, റോസ്മേരിയും തൈമും ചെറിയ ഒരു പിഞ്ച് ആയിട്ട് ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് പാഴ്സലി, പാഴ്സലി ലീവ്സ്, പാഴ്സലി ഫ്രഷ് പാഴ്സലിയാണ്, ഡ്രൈ ഉണ്ടെങ്കിൽ ഡ്രൈ ഇടാം അല്ലേ? ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ നല്ലോണം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒലിവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടെറിയാക്കി സോസ്, പിന്നെ അതോടൊപ്പം തന്നെ ഒരു 1 ടീസ്പൂൺ ഗാർലിക് ചോപ്ഡ് ഗാർലിക്, 1 ടീസ്പൂൺ ഓണിയൻ ചോപ്ഡ്, പിന്നെ ഡ്രൈ ഹെർബ്സ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്? തൈം, റോസ്മേരി, ദെൻ ഫ്രഷ് പാഴ്സലി. ഇപ്പോൾ നമ്മുടെ മാരിനേഷൻ റെഡിയായി. നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്, പക്ഷേ പെട്ടെന്ന് കുക്കാവും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. നല്ലപോലെ നമ്മുടെ പീസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് മാരിനേഷൻ ചെയ്തിട്ട് നമ്മളൊരു 15-20 മിനിറ്റ്സ് ഓക്കെ ജസ്റ്റ് പിടിക്കുക. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതിൽ വരഞ്ഞിട്ടുണ്ട്, അതിലകത്തേക്കൊക്കെ ജസ്റ്റ് സോസും ഈ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫ്ലഷിൽ. അപ്പം നല്ലപോലെ ഇൻസൈഡിലേക്ക് ഈ മസാല എല്ലാം നല്ലപോലെ ഈ സോസിൻ്റെ എല്ലാം ഇത് ഫ്ലേവർ നല്ലപോലെ ഇറങ്ങും. ഒരു 15 മിനിറ്റ്സ് നമ്മൾ അല്ലേ വെയിറ്റ് ചെയ്യണ്ടേ? 15 മിനിറ്റ്സ് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെക്കണം. മാരിനേഷൻ ചെയ്യുന്നതെല്ലാം ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? അപ്പം നന്നായിട്ട് അതിൽ ഇതെല്ലാം പിടിക്കും സോസസ് എല്ലാം. മാരിനേഷൻ റെഡിയായി. നമ്മൾ ടെറിയാക്കി ചിക്കൻ വിത്ത് കോൺ റൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് കോൺ റൈസ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം നമ്മുടെ ടെറിയാക്കി ചിക്കൻ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കോൺ റൈസിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കോൺ റൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഷെഫ് ഇപ്പോൾ കാണിച്ചു തരും. നമ്മുടെ നോർമൽ കോൺ തന്നെയല്ലേ ഷെഫ്? കോണാണ് നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത് വിത്ത് ബസ്മതി റൈസിൽ. ഫ്രോസൺ കോണാണ് ഇപ്പം മേടിക്കാൻ കിട്ടിയത്. ഇത് ആക്ച്വലി ഒരു ഫ്ലേവറും ഇല്ലാത്തില്ല, പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പ്ലെയിൻ പ്ലെയിൻ ടേസ്റ്റ്. നമ്മൾ അത് റൈസിൽ ആഡ് ചെയ്യുമ്പോൾ സോൾട്ട് പെപ്പർ കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു ഫ്ലേവർ വരും കിട്ടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഒലിവ് ഓയിൽ ആണ് ക്വാണ്ടിറ്റിഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓയിൽ ചൂടാകുക. ഇതിൽ കുറച്ച് ചോപ്പ് ഗാർലിക്ക്, പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത സെലറി, നമ്മുടെ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെലറിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കുറച്ച് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ക്യാരറ്റ് ചോപ്പ്, ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ്, ഉള്ളി, വെളുത്തുള്ളി, സെലറി, ക്യാരറ്റ്, ക്യാരറ്റ്, ദെൻ ബെൽ പെപ്പേഴ്സ്. റൈസ് കൂടുതൽ കളർഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് ബസ്മതി റൈസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസിന് കുറച്ച് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻ്റ് കളർ ക്യാപ്സിക്കം യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോൺ, കോൺ പ്ലെയിൻ ആയിട്ടുള്ള കോണാണ് കേട്ടോ, ഫ്രോസൺ കോൺസ് ആണ്. കോൺ കുറച്ച് സോക്കിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ, റൈസിന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ, ബട്ടർ കോണും കൂടി ഇട്ട് ഒന്ന് ടോസ് ആയതിനു ശേഷം അതിലേക്ക് ഒരല്പം ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അത് ഏകദേശം സോട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്യണം, ബസ്മതി റൈസ് അല്ലേ? ബസ്മതി റൈസ് ഒരു 1 കപ്പ് വരും അല്ലേ? 1 കപ്പ് ബസ്മതി റൈസ്.
നമ്മുടെ നോർമൽ ബസ്മതി റൈസ് ബോയിൽ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. വളരെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം വേണ്ട ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. കാരണം ഇതിൽ നമ്മൾ ആദ്യമേ ഉപ്പിൻ്റെ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കോൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് പാഴ്സലി ചോപ്പ് ചെയ്ത പാഴ്സലി ഇട്ടിട്ടാണ്. ഓക്കെ ഓക്കെ. ഇത് എടുക്കുന്നതിന് മുൻപ് അടുത്ത് നിന്ന് എടുക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ചോപ്ഡ് ആയിട്ടുള്ള ഫ്രഷ് പാഴ്സലി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കോൺ റൈസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഒലിവ് ഓയിൽ ഒഴിക്കുക. ഒലിവ് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, സെലറി, പിന്നെ എന്താണ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്യാപ്സിക്കം, ഇത്രയും കൂടി ആഡ് ചെയ്ത് പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ടോസ് ചെയ്യുക. അതിലേക്ക് ഫ്രോസൺ ആയിട്ടുള്ള കോൺ ഇട്ട് കൊടുക്കുക. കോൺ ഒന്ന് ടോസായതിനു ശേഷം അതിലേക്ക് ഒരു വൺ ടീസ്പൂൺ ബട്ടർ, ക്ലാരിഫൈഡ് ബട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒന്ന് ടോസ് ചെയ്യുക. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്. ഇപ്പോൾ നമ്മുടെ കോൺ റൈസ് റെഡിയായി. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പും പാഴ്സലി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ടോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഓക്കെ. ഈ ടൈം കൊണ്ട് നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടാക്കാം. ഗ്രില്ല് ചെയ്യാനും ഒലിവ് ഓയിലോ? ഒലിവ് ഓയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു. ഒലിവ് ഓയിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് എടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ക്വാണ്ടി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് അല്ലേ കുക്ക് ചെയ്യുന്നില്ല. നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഇപ്പോൾ പീസ് നമ്മുടെ ചിക്കൻ പീസ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി അതിനെ തിരിച്ചിട്ട് കൊടുത്തു. ഇതുകൊണ്ട് ഈ ടെറിയാക്കി സോസ് എന്ന് പറയുന്നത് നല്ല ബ്രൗൺ കളർ, റിച്ച് ബ്രൗൺ കളറാണ്. അതുകൊണ്ട് ചിക്കൻ്റെ പീസസ് നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ചിക്കൻ ആവുന്ന സമയത്ത് നമുക്കിനി ടെറിയാക്കി സോസ് ഉണ്ടാക്കാം. ഓക്കെ. നമ്മുടെ പാൻ ഒന്ന് ചൂടായി. ചെറിയാക്കി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചു. പാൻ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ഇതിൽ ഗാർലിക്ക് ഒരു ടീസ്പൂൺ, അത്രയും വേണ്ട അല്ലേ, ഒരു ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ഗാർലിക് ആഡ് ചെയ്തു. ശേഷം ഓണിയൻ ഒരു ടീസ്പൂൺ തന്നെ ചോപ്ഡ് ആയിട്ടുള്ള ഓണിയനും ആഡ് ചെയ്തു. ഓണിയൻ അതിനുശേഷം ചോപ്പ് ചെയ്ത സെലറി, സെലറി ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഒന്ന് ഒന്നേക്കാൾ ടീസ്പൂൺ ഇടാം സെലറി. സോൾട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ സോൾട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ ചെറിയാക്കി സോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഒലിവ് ഓയിലിൽ സെലറി, ഒണിയൻ, വെളുത്തുള്ളി ഇത്രയും നമ്മൾ നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ലോണം സോട്ട് ചെയ്ത ശേഷം നമ്മളതിലേക്ക് കുറച്ച് ബ്രൗൺ സോസ് നമ്മൾ ആഡ് ചെയ്യും. നമ്മുടെ കയ്യിൽ ബ്രൗൺ സ്റ്റോക്ക് ഉണ്ട്, മിക്സ് സ്റ്റോക്കാണത്. ആ സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ടോസ് ചെയ്ത ഇതിലേക്ക് നമ്മൾ ബ്രൗൺ സ്റ്റോക്ക് ആഡ് ചെയ്യുകയാണ്. ഈ ബ്രൗൺ സ്റ്റോക്ക് നമ്മൾ ബോൺസ് കൊണ്ട് ചെയ്യും. നമ്മൾ ബോൺസ് എല്ലാം കൂടി എടുത്തിട്ട് അറൗണ്ട് ഒരു 48 hours എടുത്തിട്ടാണ് ബീഫിന്റെ ബോൺ വെച്ചിട്ടാണ് ഈ ബ്രൗൺ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരു ലോങ് പ്രോസസ് ആണ് ഈ ബ്രൗൺ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യുക. രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സ്ലോ ഫയറിൽ വിത്ത് ബോൺസ് ആൻഡ് വെജിറ്റബിൾ ഇട്ടിട്ട് ഗ്രിൽ ചെയ്യും. അതിനുശേഷം നമ്മൾ അത് ഓവനിലേക്ക് വെച്ച ശേഷം കുക്ക് ചെയ്യുന്നു. ഇതാണോ സോസ്? ഇനി നമ്മൾ ഇതിലേക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ടെറിയാക്കി സോസ് ആഡ് ചെയ്യും. ബ്രൗൺ സ്റ്റോക്ക് ഒഴിച്ചു. അതൊന്ന് നല്ലപോലെ സോൾട്ട് ചെയ്ത് നമുക്ക് ഫ്ലേവർ ശരിക്കും വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മുടെ ടെറിയാക്കി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടെറിയാക്കി സോസ് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ റോസ്മേരി ഇട്ട് കൊടുത്തു. കുറച്ച് പാഴ്സലി ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രഷ് പീസ് എനിക്ക് തോന്നുന്നു ഷെഫ്. നമ്മൾ നല്ലോണം ഇത് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ടെറിയാക്കി സോസിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിലിൽ നമ്മൾ സെലറി, സവോള, ദെൻ ഇത് ഗാർലിക് അല്ലേ, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇത്രയിട്ട് ഒന്ന് ടോസ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്രൗൺ സ്റ്റോക്ക് ആണ്. ബ്രൗൺ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് കപ്പ് ഒഴിച്ചു അല്ലേ, അര കപ്പോളം ബ്രൗൺ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ടെറിയാക്കി സോസ് അല്ലേ, അതിനുശേഷം ഈ സോസിലേക്ക് ടെറിയാക്കി സോസ്, അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഈ സോസിലേക്ക് നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അതിനുശേഷം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുത്തിട്ട് ഈ സ്റ്റോക്കിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഈ സോസിലേക്ക് തന്നെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട് അല്ലേ, ചിക്കൻ കുറച്ചൊന്ന് കുക്കായ മാത്രം മതി. സോസിൽ കിടന്നിട്ട് ചിക്കൻ ഒന്നും കൂടി കുക്കാവണം. ഓക്കെ. നമ്മുടെ ടെറിയാക്കി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെറിയാക്കി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് ഓൾറെഡി ഇവിടെ നല്ലപോലെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷെഫ്. ചിക്കന്റെ പീസ് എടുത്ത് വെക്കുകയാണ്. അതിന് മുകളിലേക്ക് നമ്മുടെ ചെറിയാക്കി സോസ് കൂടി ഒഴിക്കുകയാണ് അല്ലേ. ഈ ചെറിയാക്കി മറ്റേ നമ്മൾ നോർമലി ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സോസ് അല്ലേ ഷെഫ്, അതിൽ അതിന്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വിനീഗർ തന്നെയല്ലേ. വിനീഗറിന്റെ പ്ലസ് സോയ ഉണ്ടാവും. ജാപ്പനീസ് സോസ്. ഓക്കെ. ടെറിയാക്കി സോസ് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് സോസാണ്. അപ്പോൾ നമ്മൾ നോർമലി മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് ആ ടെറിയാക്കി സോസിനകത്ത് വരുന്നത് സോയാ സോസും വിനീഗറും ഷുഗറും കൂടിയാണ് അതിന്റെ ഇൻഗ്രീഡിയന്റ്, മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം പ്രിപ്പയർ ചെയ്ത കോൺ റൈസ്. ഇനി നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ കോൺ റൈസ്. കുക്കുംബർ, ബേബി ടൊമാറ്റോ. ബേബി ടൊമാറ്റോ. ഇതിന് ശേഷം നമ്മൾ ഇതിൽ മേളിൽ കുറച്ച് ബട്ടർ, ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് കോൺ റൈസ് നമ്മൾ എടുത്തു വച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഷെഫ് കുറച്ച് പാഴ്സലി, ചോപ്ഡ് പാഴ്സലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേബി ടൊമാറ്റോസ് ചെറുതായി കട്ട് ചെയ്തത് വെച്ചു. പിന്നെ അതിന് മുകളിലേക്ക് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലേവറും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഫുൾ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ് ഇവിടെ നമ്മുടെ റെഡിയായിട്ടിരിക്കുകയാണ് അല്ലേ. ടെറിയാക്കി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തന്നെ ഡി ഒ പി മിസ്റ്റർ പട്ടാളത്തിനെ വീണ്ടും വിളിക്കുകയാണ്. മുന്നേ ഒരു പ്രാവശ്യം ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് പട്ടാളത്തിനെ പരിചയപ്പെടുത്തി തന്നാണ്. പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പുള്ളിനെ തന്നെ വിളിക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ ബിജു പ്ലീസ്. ദേ വളരെ സ്വാദിഷ്ടമാക്ക ഒരു ടെറിയാക്കി ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക. സോസ് കൂട്ടിയിട്ട് തോന്നും. ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഷെഫ് നിൽക്കുന്നു. താങ്ക് യു.
താങ്ക് യു സോ മച്ച് ഷെഫ്. ഇത്രയും നല്ല, എനിക്ക് തോന്നുന്നു നല്ലൊരു കോണ്ടി ഡിഷായിരുന്നു ഇത്. നോർമലി കോണ്ടി ഡിഷസ് അങ്ങനെ അധികം ആരും പ്രിപ്പയർ ചെയ്യാറില്ല, പക്ഷേ ഷെഫ് വളരെ നന്നായി തന്നെ ചെയ്ത് കാണിച്ചു. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും തന്നെ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും നല്ല ഡിഷസുമായി വീണ്ടും കാണുന്നവരെ ബൈ. Costume courtesy for Sankita. Ethnicity, Gold Souk Mall, Vaitila, Central Mall, MG Road. Ornament courtesy for Sankita. Bangles, Thrissur.